ഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യർ എന്നുള്ള ടെക്നിക്കിനെ കുറിച്ച് പഠിച്ചു ആന്ത്രോപ്പോളജിയിലെ മറ്റൊരു ടെക്നിക്കാണ് ഇന്റർവ്യൂ ഇന്ന് നമുക്ക് എന്താണ് ഇന്റർവ്യൂ എന്ന് നോക്കാം എന്താണ് ഇന്റർവ്യൂ അഥവാ അഭിമുഖം ഇന്റർവ്യൂ ഈസ് എ കോൺവെർസേഷൻ വിത്ത് എ പർപ്പസ് ഒരു നിശ്ചിത ഉദ്ദേശത്തോടു കൂടിയ സംഭാഷണമാണ് അഭിമുഖം നമ്മൾ പലരോടും സംസാരിക്കാറുണ്ട് എന്നാൽ അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിനെ നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയാം അപ്പം ഇന്റർവ്യൂ ഈസ് എ കോൺവെർസേഷൻ വിത്ത് എ പർപ്പസ് ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് കോൺടാക്ട് ബിറ്റ്വീൻ ഇന്റർവ്യൂയർ ആൻഡ് ഇന്റർവ്യൂഇ ആരെയാണ് ഇന്റർവ്യൂയർ ആരാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് അവരെ നമ്മൾ ഇന്റർവ്യൂയർ എന്ന് പറയും ആരെയാണോ ചെയ്യുന്നത് അവരെ ഇന്റർവ്യൂഇ എന്ന് പറയും അപ്പം ഇന്റർവ്യൂയറും ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കോൺടാക്റ്റിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അഭിമുഖം നടത്തുന്നയാളും വിവരദാതാവും തമ്മിലുള്ള മുഖാമുഖ സംഭാഷണമാണ് ഇത് Here, interviewer asks several questions and interviewee gives his own response. ഇവിടെ ഇന്റർവ്യൂയർ വിവരദാതാവ് പല ചോദ്യങ്ങൾ ചോദിക്കുകയും അവക്കുള്ള ഉത്തരങ്ങൾ റെസ്പോണ്ടന്റ് നൽകുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇന്റർവ്യൂ ഈസ് എ കോൺവെർസേഷൻ വിത്ത് എ പർപ്പസ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന സംഭാഷണത്തെ നമുക്ക് അഭിമുഖം എന്ന് പറയാം ഇനി എന്താണ് ഈ അഭിമുഖത്തിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർവ്യൂ അഭിമുഖത്തിന്റെ സവിശേഷതകൾ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇപ്പം ഒന്നാമത്തെ സവിശേഷതയാണ് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ നേരിട്ട് വിവരശേഖരണം നടത്തുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു ഫേസ് ടു ഫേസ് കോൺടാക്ട് അതുകൊണ്ട് തന്നെ എന്താണ് നേരിട്ട് വിവരശേഖരണം നടത്തുന്ന രീതിയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അഥവാ അഭിമുഖം Here, there is face-to-face contact between individual. Vyaktikal Tamil endana mukhamukha sambarkam namukku kaanan saadhikkum. Through interview, we can study past events. Past events can be studied through interview. അഭിമുഖത്തിലൂടെ കഴിഞ്ഞ കാല സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും ഒരാളടുത്ത് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക അഥവാ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമെങ്കിൽ എന്താണ് പഴയകാല കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും ക്വസ്റ്റ്യനറിലെ പറ്റാത്തൊരു കാര്യമാണ് പാസ്റ്റ് ഇവൻസ് നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ക്വസ്റ്റ്യനറിൽ എന്നാൽ ഇന്റർവ്യൂവിൽ നമുക്ക് എന്താണ് പാസ്റ്റ് ഇവൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദിസ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ ഓൾ സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷൻ എല്ലാവർക്കും എന്താണ് എല്ലാ വിഭാഗം ജനങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് Information that could not be collected through survey and questionnaire can be collected through this. ഇപ്പൊ സർവേ രീതിയിലൂടെയും ചോദ്യാവലിയിലൂടെയും ശേഖരിക്കാൻ കഴിയാത്ത പല വിവരങ്ങളും നമുക്ക് എന്താണ് അഭിമുഖത്തിലൂടെ കണ്ടെത്താം അതേസമയത്ത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് റിയാക്ഷൻസ് ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് നമ്മൾ ഒരാളോട് മുഖാമുഖമായിട്ട് സംഭാഷണം നടത്തുന്ന സമയത്ത് അവരുടെ മുഖത്ത് നിന്ന് പല ഭാവങ്ങളും വരും അല്ലെ അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം വിവിധ വ്യക്തികളിലെ പ്രതികരണങ്ങൾ കണ്ടെത്താനും അഭിമുഖം സഹായിക്കും ഇറ്റ് ഹെൽപ്സ് സ്റ്റഡി ഇവന്റ്സ് ദറ്റ് ആർ നോട്ട് ഓപ്പൺ ടു ഒബ്സർവേഷൻ നിരീക്ഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് ഇന്റർവ്യൂ വഴി പഠിക്കാം അപ്പൊ എന്താണ് ഇന്റർവ്യൂ ഇന്റർവ്യൂയുടെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ വിവിധ തരം അഭിമുഖങ്ങൾ ഇന്റർവ്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ് രണ്ട് തരത്തിൽ നമുക്ക് വർഗീകരിക്കാം ഒന്ന് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പേഴ്സൺ ഇൻവോൾവ്ഡ് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കുന്ന ആളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് ഓൺ ദ ബേസ് ഓഫ് ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങളുടെ പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്റർവ്യൂവിനെ രണ്ടായി തരംതിരിക്കാം അപ്പം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും ഓൺ ദ ബേസ് ഓഫ് ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ് അപ്പം ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പേഴ്സൺ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ രണ്ടാമത്തേത് ഗ്രൂപ്പ് ഇന്റർവ്യൂ
ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളുടെ പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അഥവാ ഘടനയുള്ള അഭിമുഖം. രണ്ടാമത്തേത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഘടനയില്ലാത്ത അഭിമുഖം. അപ്പം ഇന്റർവ്യൂയെ നമുക്ക് പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, അതേസമയത്ത് ഓൺ ദ ബേസ് ഓഫ് ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്, പലതരത്തിൽ നമുക്ക് വർഗീകരിക്കാം. ഓൺ ദ ബേസ് ഓഫ് ദ നമ്പർ ഓഫ് പേഴ്സൺ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിന് എന്താണ്? സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഘടനയുള്ള അഭിമുഖം. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഘടനയില്ലാത്ത അഭിമുഖം. ഇനി ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം. ആദ്യം ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ, വ്യക്തിഗത അഭിമുഖം. ഹിയർ ഇന്റർവ്യൂ ഈസ് കൺഫൈൻഡ് ടു ആൻ ഇൻഡിവിജ്വൽ ഇൻഫോർമന്റ്. ഒരു വിവരദാതാവിൽ മാത്രം പരിമിതപ്പെടുത്തിയുള്ള അഭിമുഖത്തെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരാളടുത്ത് അഭിമുഖം നടത്തുന്ന ഒരു വ്യക്തിയോട് മാത്രമാണെങ്കിൽ അത്തരത്തിലുള്ള ഇന്റർവ്യൂയെ നമുക്ക് എന്ത് പറയാം? ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ എന്ന് പറയാം. ദിസ് ഇന്റർവ്യൂ ഇസ് ഓൾസോ നോൺ ആസ് പേഴ്സണൽ ഇന്റർവ്യൂ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു വ്യക്തിയോട് മാത്രമാണെങ്കിൽ, അല്ലെ, ഒരു വിവരദാതാവിൽ മാത്രം പരിമിതപ്പെടുത്തിയുള്ള ഒരു അഭിമുഖമാണെങ്കിൽ അത്തരത്തിലുള്ള അഭിമുഖത്തെ നമുക്ക് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ എന്ന് വിശേഷിപ്പിക്കാം. ഇനി എന്താണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ? ഇഫ് ഇന്റർവ്യൂ ഇസ് കണ്ടക്ടഡ് ടു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഈസ് ഇന്റർവ്യൂ ടു ഗെറ്റ് ദർ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ്. അവരുടെ ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നും അവരുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ആരായുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള ഇന്റർവ്യൂയെ നമുക്ക് എന്ത് പറയാം? ഗ്രൂപ്പ് അഭിമുഖം എന്ന് പറയാം, ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയാം. അപ്പം ഒരു കൂട്ടം ആൾക്കാരോടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇന്റർവ്യൂയെ നമുക്ക് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയാം. അപ്പം ഒരു വ്യക്തിയോടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ, വ്യക്തിഗത അഭിമുഖം. ഇനി ഒരു കൂട്ടം ആൾക്കാരോടാണ് ഇന്റർവ്യൂ നടത്തുന്നതെങ്കിൽ അതിനെ ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഗ്രൂപ്പ് അഭിമുഖം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളുടെ പ്രകൃതം അനുസരിച്ച് ഇന്റർവ്യൂയെ നമ്മൾ പഠിച്ചു, രണ്ടായി തരംതിരിച്ചിരിക്കുന്നുണ്ട്. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഘടനയുള്ള അഭിമുഖവും ഘടനയില്ലാത്ത അഭിമുഖവും. എന്താണ് ഘടനയുള്ള അഭിമുഖം? സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദിസ് ഇന്റർവ്യൂ ഈസ് ഓൾസോ നോൺ ആസ് ഫോർമൽ ഇന്റർവ്യൂ. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫോർമൽ ഇന്റർവ്യൂ എന്നും ഔപചാരിക അഭിമുഖം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. Here, interview is based on predetermined questions. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ നടത്തുന്നത്. അപ്പം അവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ദ നമ്പർ, ദ നാച്ചർ ഓഫ് ക്വസ്റ്റ്യൻ, ഓർഡർ ഓഫ് ആസ്കിംഗ്, വേർഡിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ്, റെക്കോർഡിംഗ് എക്സെട്ര ആർ സ്റ്റാൻഡേർഡൈസ്ഡ്. ഇവിടെ ചോദ്യങ്ങളുടെ എണ്ണം, അതിൻ്റെ പ്രകൃതം, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ്, അതിനെ ചോദിക്കുന്ന രീതികൾ, അതിനുപയോഗിക്കുന്ന വാക്കുകൾ, രേഖപ്പെടുത്തൽ, എല്ലാം എന്താണ് ചിട്ടയായി ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പം സ്ട്രക്ചേർഡ് ഇന്റർവ്യൂയുടെ പ്രത്യേകതയാണ് എന്താണ്? അതിലെ എല്ലാത്തിലും എന്താണ് ഒരു ചിട്ട നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, റെസ്പോൺസസ് ആർ ഓൾസോ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് നോ, ഡോണ്ട് നോ, യെസ് ഓർ നോ. അതിലെ പ്രതികരണങ്ങളും എങ്ങനെയാണ്? അതെ, അല്ല, അറിയാം, അറിയില്ല എന്ന രീതികളിലാണ് നമുക്ക് പ്രതികരണങ്ങളും കാണാൻ സാധിക്കും. ഇവിടെയുള്ള ചോദ്യങ്ങൾ എന്താണ്? ക്വസ്റ്റ്യൻസ് ആർ മോസ്റ്റ്ലി ക്ലോസ്ഡ് എൻഡഡ്. അല്ലെ, ചോദ്യങ്ങൾ എന്താണ്? അടഞ്ഞ രീതിയിലായിരിക്കും. അതുകൊണ്ടായിരിക്കാം നമുക്ക് എന്താണ് യെസ് നോ എന്നുള്ള ആൻസേഴ്സ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫോർമൽ വേയിൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂവിനെ നമുക്ക് ഫോർമൽ ഇന്റർവ്യൂ എന്ന് വിശേഷിപ്പിക്കാം. ഒരു ഔപചാരിക രീതിയിൽ നടത്തുന്ന അഭിമുഖമായതുകൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ, ഇതാണ് ഘടനയുള്ള അഭിമുഖത്തെ നമുക്ക് എന്ത് പറയാം? ഔപചാരിക അഭിമുഖം എന്ന് വിശേഷിപ്പിക്കാം. ഇനി എന്താണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അഥവാ ഘടനയില്ലാത്ത അഭിമുഖം? ഹിയർ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഇസ് ദർ ഇൻ ദ നമ്പർ, മെത്തേഡ് ആൻഡ് സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളുടെ എണ്ണത്തിലും രീതിയിലും ക്രമത്തിലും എല്ലാം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഫ്രീഡം കാണാൻ സാധിക്കും, അയവ് കാണാൻ സാധിക്കും. അപ്പം ചോദ്യങ്ങളിൽ നമുക്ക് അയവുണ്ട്, അതിൻ്റെ ചോദിക്കുന്ന രീതികളിൽ അയവുണ്ട്, അതിൻ്റെ ക്രമത്തിലുമെല്ലാം നമുക്ക് അയവ് കാണാൻ സാധിക്കും. അതിലുള്ള ഇന്റർവ്യൂ നമുക്ക് എന്ത് പറയാം? അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് വിശേഷിപ്പിക്കാം. ഹിയർ ഇന്റർവ്യൂ ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് റെസ്പോണ്ടന്റ്. ഇവിടെ എന്താണ്? പ്രതികരിക്കുന്ന ആളുടെ സ്ഥിതിയും നിലയും പരിഗണിച്ച് എന്താണ് അഭിമുഖത്തിൽ നമുക്ക് മാറ്റം വരുത്താം. അത്തരത്തിലുള്ള ഇന്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയും. വേർഡിംഗ് ആൻഡ് സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ചേഞ്ച്. അതിലുള്ള വാക്കുകളും അതിൻ്റെ ക്രമവും എല്ലാം എന്താണ് നമുക്ക് റെസ്പോണ്ടന്റിനനുസരിച്ചിട്ട് എന്താണ് മാറ്റാൻ സാധിക്കും.
അപ്പം എല്ലാം ഇവിടെ വാക്കുകളും ചോദ്യങ്ങളുടെ ക്രമവും എല്ലാം എന്താണ് നമുക്ക് റെസ്പോണ്ടൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിൽ. മറ്റൊന്ന്, ഇറ്റ് എയിംസ് കളക്ടിങ് മാക്സിമം ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റിയ ഒരു തരം ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അയഞ്ഞ രീതിയിൽ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. നമ്മൾ വളരെ ഫ്രീഡം ഉണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും എല്ലാത്തിലും നമുക്ക് എന്താണ് വേണമെങ്കിൽ എന്താണ് റെസ്പോണ്ടൻസിനനുസരിച്ചിട്ട് എന്താണ് മാറ്റങ്ങൾ വരുത്താം. അപ്പം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. Because of its informal form, it is also known as informal interview. ഇപ്പം ഇതിലെന്താണ് ഇൻഫോമൽ വേയിൽ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്, ഒരു ഔപചാരികതയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂയെ നമുക്ക് എന്ത് പറയാം, ഇൻഫോർമൽ ഇൻ്റർവ്യൂ എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പം എന്താണ് ഇൻ്റർവ്യൂ എന്നും ഇൻ്റർവ്യൂയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂവിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി ഇൻ്റർവ്യൂയുടെ പ്രൊസീജിയറിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രിക്വേഷൻസും മെറിറ്റും ഡിമെറിറ്റും എന്താണ്, ഇൻ്റർവ്യൂയുടെ പ്രക്രിയകൾ എങ്ങനെയാണ്, അതിൽ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മേന്മകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇന്ന് തൽക്കാലം നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മര്യാദയ്ക്കൊന്ന് നല്ലവണ്ണം വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.